പ്രൈസലോ രണ്ട് കള്ളകുടിയന്മാർ സന്ധിയായപ്പോൾ കള്ള കുടിക്കാനായി അക്കരെയുള്ള ഒരു ഷാപ്പിലേക്ക് വള്ളത്തിൽ യാത്രയായി ഷാപ്പിന്റെ അടുത്തെത്തി കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിൽ വള്ളം കെട്ടിയിട്ട് അവർ ഷാപ്പിൽ പോയി മൂക്കുമുട്ട കുടിച്ചു രാത്രി ഒരു സമയമായി ചൊവ്വിനെ കാലന നിലത്തുപോലും ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ എങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിൽ രണ്ടുപേരും കൂടെ വള്ളത്തിൽ കയറി അവർ രണ്ടുപേരും നല്ല രീതിയിൽ തുഴഞ്ഞു നേരം എടുത്തപ്പോഴാണ് മനസ്സിലായത് എവിടെയാണോ വള്ളം കിടന്നത് അവിടെ തന്നെ നിൽപ്പുണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മരത്തിൽ കെട്ടിയിരുന്ന കെട്ടടിക്കുന്ന കാര്യം മറന്നുപോയി അധ്വാനിക്കാഞ്ഞിട്ടല്ല പ്രവർത്തിക്കാഞ്ഞതുകൊണ്ടല്ല പരിചയമില്ലാഞ്ഞതുകൊണ്ടല്ല പക്ഷേ ആ കെട്ട് അവരെ അവിടെ തന്നെ നിർത്തി ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ടാണോ ഉപവസിക്കാഞ്ഞതുകൊണ്ടാണോ പക്ഷെ ഒരു ദൈവപ്രവൃത്തി കാണുന്നില്ല ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് ഒരു ചുവട് പോലും എടുത്തു വെക്കാൻ കഴിയുന്നില്ല ജീവിതത്തിൽ ഒരു പുരോഗതിയും കാണുന്നില്ല എന്താ ഇതിന്റെ കാരണം എവിടെയോ നമ്മൾ കെട്ടപ്പെട്ട് കിടക്കുന്നു ആ കെട്ടടിക്കാതെ നമുക്ക് മുൻപോട്ടൊരു യാത്ര സാധ്യമല്ല എന്നെ മുറ്റും തരുന്നില്ല എന്ന് ഹൃദയം നൊന്ത് നമ്മൾ പാട്ട് പാടാറുണ്ട് പക്ഷേ അപ്പോഴും ഒരു പിടി നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് കൺട്രോൾ മുഴുവൻ ദൈവത്തിന് വിട്ടുകൊടുക്ക് ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തും എന്തോ അതിന് നമുക്കൊരു പേടി പോലെ പേടിക്കണ്ട മുഴുവൻ ദൈവകരങ്ങളിലേക്ക് കൊടുക്ക് ഗണസഭയിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ചതല്ല എന്റെ ഹിതമല്ല നിന്റെ ഹിതം അങ്ങനെ കൊണ്ട് വിട്ടുകൊടുക്ക് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ഇടയായി ചെയ്തു 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നന്മയും കരുണയും ആയിക്കാലമൊക്കെയും പിന്തുടരും അത് പിന്നി വന്നോളൂ മുന്നിൽ കർത്താവ് നിൽക്കുകയല്ലേ കർത്താവിനെ കണ്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യാം സർവശക്തനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ പലപ്പോഴും ഞങ്ങളുടെ കയ്യിൽ തന്നെ എന്നാൽ ഇന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ കൺട്രോളും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരും ആത്മാർത്ഥമായി ഞങ്ങൾ അതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് സഹായിക്കണമേ അനുദിനവും ഞങ്ങളെ അത്ഭുതകരമായി നടത്തണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ